ഇന്നലെ ഞാൻ വാതുക്കെ ഹാളിൽ ഇരിക്കുക, അന്നേരം രണ്ടാൾ വന്നിട്ട് എന്നോട് പാനി പാനി എന്ന് ചോദിച്ച് പാനി പാനി എന്ന് ചോദിച്ച് ഞാൻ പാനി എടുക്കാൻ എനിക്കെന്തോ തമിശം കുടുങ്ങി. അപ്പോൾ ഒരു സ്റ്റെപ്പുമ്മേലൊക്കെ എന്തോ സംസാരിക്കുന്നത് ടൈമും തിരിഞ്ഞ് നോക്കുമ്പോൾ ഡയറിയാണ് ഒക്കത്തുനിന്ന് എടുത്തത്. ഡയറി എടുത്തത് ഞാൻ വെള്ളത്തിന് പിന്നെ അകത്തേക്ക് പോയിട്ടില്ല. അന്നേരം ഒരു മറ്റേ ആളെ അരയിന്ന് ഫയലും മുദ്ര പേപ്പറും എടുത്ത് കോനക്കാരി. അപ്പോൾ ഈ വെള്ള പേപ്പർ എനിക്ക് കാണിച്ചത് അത് വായിച്ചതിന് ശേഷമാണ് എനിക്കിത് മനസ്സിലായത്. രവിസിംഗിനെതിരെയുള്ള കേസ് പിൻവലിക്കുക, 25 ലക്ഷം രൂപ തരിക, പിന്നെ മോളെ ഐ ഡി കാർഡ് അവർക്ക് കൊടുക്കുവാനോ, പിന്നെ മോളെ ഡയറി തിരിച്ചു തരാമെന്നും പറഞ്ഞ്. എന്നതിന് ശേഷം അവർ എനിക്ക് ഡയറിൻ്റെ ഭാഗം മറച്ചിട്ട് കാണിച്ച്, പിന്നെ മുദ്ര പേപ്പറിൽ എൻ്റെ ഫോട്ടോ സീല് വെച്ചിട്ട് രവിസിംഗിൻ്റെ ഫോട്ടോ ഉണ്ട്, എൻ്റെ മോളെ ഫോട്ടോ ഒട്ടിച്ചിട്ടില്ല. അതിലൊപ്പിടിക്കാൻ ഒരുപാട് ശ്രമമെല്ലാം നടത്തി. അന്നേരം ഇത് തട്ടിത്തെറിപ്പിച്ച് കീഴിൽ വീണതിനാണ് എനിക്ക് നിലവിളിക്കുവാനായിട്ടു. നിലവിളിക്കുമ്പോൾക്ക് ഇവിടെ ആർക്കും ഓടി എത്തുവാനുള്ളൊരു പറ്റില്ല, അങ്ങനത്തെ ഒരു വഴിയാണ്. അതുകൊണ്ട് വീട്ടിലെത്തുന്നു, എൻ്റെ ജീവനടക്കം ഇപ്പോൾ അപകടത്തിലായിട്ടാണ് നിൽക്കുന്നത്.